സാറേ വണ്ടി എന്താടോ വണ്ടിയില് ഐസാണ് സാറേ കുറുപ്പേ കയറി പരിശോധിക്ക് സാർ നന്നായി പരിശോധിക്കണോ സാർ സാറേ പെട്ടെന്നായിക്കോട്ടെ അല്ലെങ്കിൽ ഐസ് ഇപ്പൊ ഐസ് വാട്ടർ ആവും സാറേ ഇത് ഫുൾ ഐസാ ആ അടച്ചേക്ക് ഓ ഡോ ചാടിക്കോ ചാടിക്കോ അല്ലെങ്കിൽ ഐസാവും പുണ്യാളച്ചു നീ ഇങ്ങി എത്തുന്നത് വരെ ഞാൻ മുള്ളേ നിക്കായിരുന്നു സ്പിരിറ്റ് എന്തേടാ ദാ ഇതൊക്കെയാ ഈ ഐസ് കിട്ടേ ഞാൻ കാണിച്ചുതരാം ദാ ഒറിജിനൽ സ്പിരിറ്റ് ബുദ്ധി തന്നെ അല്ലടാ ഐസിന്റെ ഉള്ളി വെച്ചിട്ട് സ്പിരിറ്റ് എന്താ ഐസാവാത്ത എന്റെ ഭായ് വെള്ളം 0 ഡിഗ്രി സെന്റിഗ്രേഡിൽ ഐസ് ആവും പക്ഷെ സ്പിരിറ്റ് ഐസ് ആവണമെങ്കിൽ -112 ഡിഗ്രിയെങ്കിലും വേണം കെമിസ്ട്രി പഠിച്ചതിന്റെ ഗുണ എന്തായാലും കെമിക്രി അല്ല കെമിസ്ട്രി അവൻ ഭയങ്കര തന്നെ എത്ര രൂപയുടെ മുതലാന്നറിയാമോ നിനക്ക് നിനക്ക് ഞാൻ എന്താടാ തരേണ്ടത് ഈ ലാഭത്തിന്റെ പകുതി നീ അല്ലേ വേണ്ട ഇത് മുഴുവൻ നീ എടുത്തു വേണ്ട ഭായ് ഭായ് ആ ചിന്നാടന്മാരെ അവിടെ ജോലി ചെയ്തിരുന്നപ്പോ ഒരു ലോഡിന് എത്ര രൂപ കിട്ടിയിരുന്നത് 5000 രൂപ ആ 5000 രൂപ മതി എനിക്ക് അല്ല ഇവര് ഞാനും ഭായ തമ്മിൽ എന്താ വ്യത്യാസം അങ്ങനെ നീ പല അടവുകൾ ഉപയോഗിച്ച് വാളയാർ ചെക്ക് പോസ്റ്റ് വഴി പലതവണ ഞാൻ സ്പിരിറ്റ് കടത്തി ഒരു നാൾ പിടിക്കപ്പെട്ടു ചെക്ക് പോസ്റ്റുകളിൽ ഞാൻ പണം വാരിയെറിഞ്ഞു ഉദ്യോഗസ്ഥന്മാരിൽ ഭൂരിഭാഗവും എന്റെ സ്വാധീന വലയത്തിലായി പിന്നെല്ലാം അവരുടെ അനുവാദത്തോടെ ബായിക്ക് വീടായി കാറായി ലോറികളായി ബായിയുടെ വലങ്കയായി ഞാൻ അവിടെ പരമശിവം എന്ന പേരിൽ അറിയപ്പെട്ടു വാളയാർ പരമശിവം എനിക്കും സഹായികളുണ്ടായി അച്ചായനും അച്ചുവേട്ടനും സന്തോഷത്തിന്റെ നാളുകളായിരുന്നു പിന്നീട് അങ്ങോട്ട് അപ്പൊ എന്റെ റോള് കഴിഞ്ഞല്ലേ അതെന്താ നീ ഇപ്പൊ ശരിക്കും ദുബായ് പോവില്ലേ ഞാൻ എയർപോർട്ടിൽ വന്ന് ടാറ്റ പറഞ്ഞ് യാത്ര അയക്കാനല്ലേ കൂടെ വരണത് നീ വരുന്നുണ്ടോ ദുബായിക്ക് എനിക്കതിന് പാസ്പോർട്ടും വിസ ഒന്നും ഇല്ലല്ലോ ഈ ദുബായ് പോകാൻ പാസ്പോർട്ടിന്റെയും വിസയുടെ ഒന്നും ആവശ്യമില്ലേ വെറും ചങ്കൂറ്റ മാത്രം മതി ചങ്കൂറ്റോ അതേത് ദുബായ് വാളയാർ ഇങ്ങോട്ടാണ് പഴയ കള്ളന്മാര് തന്നെയാണല്ലോ എന്താടാ പരമേശ്വരം നീ ജയിലിൽ നിന്ന് ഇറങ്ങിയ അവിടെ എങ്ങനെ സ്ഥിരം കിടക്കാൻ പറ്റുമോ സാറേ പണ്ടൊക്കെ ഈ പരമേശ്വരത്തിന്റെ ലോറികൾ ചീറിപ്പാഞ്ഞു വരുമ്പോ ഈ ചെക്ക് പോസ്റ്റ് പടപടാന്ന് തുറക്കാറുണ്ട് അതൊക്കെ പണ്ടല്ലേടാ കുറച്ച് സാധനം വണ്ടിയിലുണ്ട് ഒന്ന് പൊക്കി തന്ന് കാശം വീട്ടിലെത്തിച്ചേക്കാന്ന് എന്തായടോ സാറേ ഇത് വെറും വെള്ള വെള്ളോ ഒന്നുകൂടെ ഒന്ന് മണത്ത് നോക്കണോ എങ്ങനെ മണത്ത് നോക്കിയാൽ ഇത് വെറും വെള്ള പ്ലാച്ചിമടയിൽ എന്തൊരു വരൾച്ച സാറേ ഞാൻ അങ്ങോട്ടേക്ക് കുടിവെള്ളം കൊണ്ടുപോകുന്നതാ പച്ചവെള്ളം വിറ്റിട്ടെങ്കിലും നമ്മൾ ജീവിച്ച് പൊക്കോട്ടെ സാറേ അല്ല സാറേ കുടിവെള്ളം കൊണ്ടുവന്ന് അറസ്റ്റ് ചെയ്യാൻ മാത്രമുള്ള കുറ്റമാണോ അല്ല നമ്മളോട് കുറച്ചാൾ ഇല്ലാത്തോണ്ട് നിയമം മാറിയതൊന്നും അറിഞ്ഞില്ല പോരാത്തേ ഇന്നത്തെ പത്രം വായിച്ചിട്ട് 5-6 ദിവസമായി സാറേ നിന്ന് ചിലക്ക് അത് വണ്ടി എടുത്തോണ്ട് പോണോ അല്ല സാറേ സാറെന്നെ പണ്ട് ഒരുപാട് സാറേ എന്ന് വിളിച്ചിട്ടുള്ളല്ലേ എന്റെ കയ്യിൽ നിന്ന് ഒരുപാട് കാശ് വാങ്ങിച്ചിട്ടുള്ളല്ലേ ഞാൻ ജയിലിൽ നിന്ന് വന്നപ്പോ പലരും പറഞ്ഞിട്ട് ഞാൻ വിശ്വസിച്ചില്ല സാറേ സാറൊക്കെ പഴയ സാറല്ല പുതിയ സാറുമാരുടെ സാറാണെന്ന് പറഞ്ഞു സാറേ നിർത്തണം നിന്റെ സാറ് വിളി
നീ ഏതർത്ഥത്തില ഈ സാറേ എന്ന് വിളിക്കുന്ന എനിക്ക് നന്നായിട്ട് മനസ്സിലായി. അപ്പൊ ഞാൻ ഉദ്ദേശിച്ച സാറ് മനസ്സിലായി. സന്തോഷം, വരട്ടെ സാറേ. വെറുതിരി സാറേ. എന്താ സാറേ? വിട് സാറേ. സാറേ ഹായ് അടി സാക്കേ. വർക്കിച്ചായോ? എന്നാടോ ഒരു സ്നേഹമില്ലാണ്ട്? വർക്കിച്ചായോ? ഇതെന്റെ ഒരു ടെസ്റ്റ് ഡോസ് ആയിരുന്നു. ഇപ്പൊ എനിക്കൊരു കാര്യം മനസ്സിലായി. വാളയാർ ചെക്ക് പോസ്റ്റ് വഴി ഇനി പരമശിവത്തിന് സ്പിരിറ്റ് നടത്താൻ പറ്റില്ല എന്ന് വെച്ച് നമുക്ക് നമ്മുടെ തൊഴിൽ നിർത്താൻ പറ്റണോ? വർക്കിച്ചായോ? എന്റെ ലോഡുകൾ 24 മണിക്കൂറിനുള്ളിൽ ഈ വാളയാർ ചെക്ക് പോസ്റ്റ് വഴി ഞാൻ കടത്തിയിരിക്കും. താനാണെങ്കിൽ തടയടോ. ചേട്ടായി, ഇന്ന് അവന്റെ ലോഡുകൾ കേരളത്തിലെത്തിയാൽ പിന്നെ നമ്മൾ ഗോപി വെച്ചാ മതി. ഞാൻ ജീവിച്ചിരിപ്പുണ്ടെങ്കിൽ അവന്റെ ഒരു പുണ്ണാക്കം കടന്നു പോകില്ല. നീ ആ ചെക്ക് പോസ്റ്റിലേക്ക് വിളിക്കടാ. ഹലോ, വാളയാർ ചെക്ക് പോസ്റ്റ്. ആ, ഇത് ഞാനാടവേ. ആ, എന്താ വർക്കിച്ചേ? ആ, അവനുണ്ടല്ലോ ആ പരമശിവം. വീണ്ടും ഒരു അംഗത്തിനുള്ള പുറപ്പാടില്ല. നീ ഒരു പേനയും പേപ്പറും കൊടുത്തേ, എന്നിട്ട് എന്റെ വണ്ടികളുടെ നമ്പറൊക്കെ ഒന്ന് കുറിച്ചെടുത്തോ. ഈ നമ്പർ ഒഴികെ മറ്റേത് വണ്ടി വന്നാലും പിടിച്ചോണം. ഇതെന്റെ ഒരു വാശിയുടെ പ്രശ്നമാണ്. അത് ഞാൻ ഏറ്റു വർക്കിച്ചേ. പറഞ്ഞു വിടാ നമ്മുടെ വണ്ടിയുടെ നമ്പറൊക്കെ. ആ, നോട്ട് ചെയ്തോ. TN4 2255. TN4 2255 അല്ലേ? ഓക്കെ. KL9 3663. ദാ ഇതുപോലെ നമ്മുടെ 3 വണ്ടികളുടെയും ഫ്രണ്ടിലും ബാക്കിലും സൈഡിലും ഒക്കെ നമ്പറുകൾ ചേഞ്ച് ചെയ്യണം. അതിനുശേഷം ആദ്യം ചെക്ക് പോസ്റ്റ് കടക്കേണ്ടത് നമ്മുടെ ഈ 3 ലോറികളായിരിക്കണം. ആദ്യത്തെ വണ്ടിയിലെ കിളിയായിട്ട് നീണ്ടാവണം. ആര് ചോദിച്ചാലും ചിന്നാടന്റെ ലോഡാന്ന് പറഞ്ഞാൽ മതി. നമസ്കാരം. ചിന്നാടൻ മുതലാളിയുടെ ലോറികളാ 3 ലോഡുണ്ട്. എന്താണ് വണ്ടിയിൽ? പെട്രോളാ? അല്ല, ഡീസലാ. കുറുപ്പേ സർ, ചിന്നാടന്മാരുടെ ലോറികളാ. ആ നമ്പരല്ല, ഒന്ന് ചെക്ക് ചെയ്തേ. എന്താ സാറേ? എന്താടോ കോട്? കാലാപ്പാനി, ചിന്നാടന്റെ കാലാപ്പാനി. എല്ലാം ഓക്കെയാണ് സാർ. ആ ആ, ശരി ശരി. എന്റെ കന്നി ലോഡാണ് സാർ. വണ്ടി പോട്ടെ, എടുത്തോ, വിട്ടോ. ചെക്ക് പോസ്റ്റിലൊക്കെ പറഞ്ഞു. കോഡ് മറക്കണ്ട, കാലാപ്പാനി. നമസ്കാരം സാറേ. നീ എന്നെ സാറെന്ന് വിളിക്കരുത്. സോറി സാറേ. അയ്യാ, ഒന്ന് പൊക്കി തരണേ. പൊക്കി തരാവടാ. എല്ലാരും ആയില്ലേ? ഈ 3 ലോഡും പ്ലാറ്റ്മടക്കുള്ള കുടിവെള്ളമായിരിക്കും. ഇല്ലാടാ. അല്ല, സ്പിരിറ്റാ. സ്പിരിറ്റോ? ആ, കേറി പരിശോധിക്കണോ സാർ? അമ്മയ്ക്കൊക്കെ സുഖമല്ലേ സാറേ? ഇവിടെ ഉള്ളവരൊക്കെ ഉണ്ണാക്കന്മാരെന്നാണോ നിന്റെ വിചാരം? എനിക്ക് മാത്രമല്ല സാറേ, ഇവിടെ നിൽക്കുന്ന കംപ്ലീറ്റ് ആൾക്കാരും വിചാരം അതാണ്. സ്പിരിറ്റാ സാർ ഇതിലും സ്പിരിറ്റാ പറയുന്ന അവരുടെ ഒരു സ്പിരിറ്റ് ഉണ്ടല്ലേ സാറേ. ഞാൻ പന്നെ കൈയെടുക്ക് സാറേ. ഏയ്, ചിന്നാടൻ ചിന്നാടന്റെ ലോറിയിൽ സ്പിരിറ്റ് കടത്തുന്നതിന് എന്റെ മെക്കട്ടങ്ങനും കേറിയണ്ടല്ലോ. വണ്ടിയുടെ മുമ്പിലല്ലോ എസ്കോർട്ട് വരുന്നത്. ഇവരെന്നെ സംശയിച്ചില്ലയോ? എന്നതാണോ പ്രശ്നം? ഈ ലോറികൾ ആരെന്നുള്ളതാ പ്രശ്നം. ഇതെന്റെ ലോറികൾ തന്നെ. ആ കേട്ടല്ലോ,
എല്ലാരും കേട്ടല്ലോ, കള്ള സ്പിരിറ്റുമായിട്ട് വന്ന ഈ മൂന്ന് ലോറികളും നമ്മുടെ ബഹുമാനപ്പെട്ട വർക്കിച്ചിന്റേതാണെന്ന്. അപ്പൊ എന്നതേ പറയുന്നത്, ഇത് നമ്മുടെ ലോറികളല്ല. അത് തന്നെയാണോ ഞാൻ പറയാൻ വന്നത്, ഇത് നമ്മുടെ ലോറികളല്ല. ഇത് വർക്കിച്ചിന്റെ ലോറി തന്നെ. ഇത് കൊച്ചുമുള്ള പേരിലിട്ടിരിക്കുന്ന ചഞ്ചൽ, ഇത് എന്റെ ലോറികളെ അല്ല. അല്ലേ? അല്ലെന്ന് പറഞ്ഞില്ലേ? അപ്പൊ ഓക്കെ, വർക്കിച്ചതിന്റെ ലോറികൾ അല്ലെങ്കിൽ നമുക്ക് ഇവിടെ ചാത്തിട്ടല്ലോ സാറേ. എന്തായാലും ഉടമസ്ഥൻ വരുമല്ലോ, അപ്പൊ അയാളെയും പിടിച്ച് ചാത്തടാം. എങ്ങനെയുണ്ട് എന്റെ ഐഡിയ? സാറിന് ടോയ്ലറ്റ് പോകാൻ പറ്റുന്നുണ്ടോ? ഫേസ് വല്ലാണ്ടിരിക്കണു. വർക്കിച്ചായ ഒന്ന് ഇവിടെ വന്നേ. വന്നേന്ന്, ഇങ്ങോട്ട് വന്നേന്ന്, ഞാനല്ലേ വിളിക്കണേ. വർക്കിച്ചിന് ലോറിയിലോട് അടക്കം വൻ നഷ്ടം വരുമെന്ന് എനിക്കറിയാം. വർക്കിച്ചിന്റെ വണ്ടികളുടെ നമ്പർ ഉപയോഗിച്ച് എന്റെ ലോറികള് ഒരു മണിക്കൂർ മുമ്പ് പാലക്കാട് അതിർത്തി കടന്നു. ഇനി മഷിയിട്ട് നോക്കിയാലും കിട്ടില്ല. എന്തിനാ വർക്കിച്ചൻ എന്റെ റൺവേ കയറി കളിച്ചത്? അതുകൊണ്ടല്ലേ ഞാൻ കേറ്റി കളിച്ചത്. ഇനി എന്റെ റൺവേ കയറി കളിച്ച ഇതൊരു സാമ്പിൾ വെടിക്കട്ട, തൃശൂർ പൂരം കാണാൻ പോകുന്നേ ഉള്ളൂ. വരട്ടടവേ, അടി സക്കേ, ഒന്ന് തള്ളിക്കേ. ദേ അയാളെ വിളി. സാറേ ഒന്ന് പൊക്കിക്കേ. എന്നാ സത്യമൂർത്തി ഇന്ന മാതിരി പേശറേ? അന്ത ചിന്നാടൻ റാസ്കൽസ് കൊടുക്കുന്നതിലും ജാസ്തി ഞാൻ കൊടുക്കറേ. ഓ ശരി ശരി, നേരി പാകറ. എന്താ ഭായി സത്യമൂർത്തിയുടെ പ്രശ്നം? പ്രശ്നം ആ ചിന്നാടന്മാർ തന്നെ. നമുക്ക് ലോഡ് തരായിരിക്കും അവന്മാർ പല രീതി ശ്രമിക്കുക. എങ്കി പിന്നെ റാവുന്റെ അടുത്ത് സാധനം എടുത്തൂടെ അപ്പാ? ഞാനും അത് എത്ര തവണ അപ്പനോട് പറഞ്ഞതാ. അത് വേണ്ട, ആ സ്പിരിറ്റ് ഉപയോഗിക്കാൻ കൊള്ളില്ല, അത് സെക്കൻഡ് ക്വാളിറ്റിയാ. അതെ, ഈ ബിസിനസ് നമുക്ക് മോക്ഷം കിട്ടാനേ നടത്തണമെന്നല്ലോ. അങ്ങനെ പറയരുത് ജോണി. ചെയ്യുന്നത് സ്പിരിറ്റ് അച്ചോടാണെങ്കിലും അതിലുണ്ട് ഒരു നേരും നിറയും. ഇന്നേ വരെ നമ്മുടെ സ്പിരിറ്റ് ഉപയോഗിച്ചിട്ട് ആർക്കൊന്നും സംഭവിച്ചിട്ടില്ല. ആ വിശ്വാസം നശിപ്പിക്കരുത്. എന്ന് വെച്ചാൽ സത്യമൂർത്തിയുടെ, നീ ഇതിൽ ഇടപെടണ്ട. ഓ ശിവ, അവനൊന്നും അറിയില്ല, വിട്ടുകള. ഞാന് സത്യമൂർത്തി ഒന്ന് കണ്ടിട്ട് വരാം. ശിവ, നിനക്കൊരു കത്തുണ്ടായിരുന്നു ദുബായിന്ന്. എന്താടാ? വീട്ടിന്ന് ഗോപിയുടെ അച്ഛൻ മരിച്ചു. എപ്പോ മരിച്ചിട്ട്? കുറച്ചു ദിവസമായി. നമുക്കൊന്ന് പോകണ്ടേ? എവിടേക്ക്? നമ്മളിപ്പോ ദുബായില. പിന്നെ വാസു, പോലീസിനുള്ള ഇൻഫർമേഷൻ അനുസരിച്ച് ചെക്കിംഗ് ഉണ്ടാവും. പക്ഷെ അവര് ഹൈവേയിലായിരിക്കും നിക്കുക, അതുകൊണ്ട് നിങ്ങൾ ആ പാരൽ റോഡ് വഴി പോയാൽ. അത് വേണ്ട, നമ്മൾ ഹൈവേയിലൂടെ തന്നെ പോയാൽ മതി. ഞാൻ പറയുന്നത് പോലീസിനുള്ള ഇൻഫർമേഷൻ അനുസരിച്ചാ. ഞാൻ പറയുന്നത് എനിക്ക് കിട്ടിയ ഇൻഫർമേഷൻ അനുസരിച്ചാ. ഞാൻ പറയും പോലെ അങ്ങ് ചെയ്താ മതി. ഏയ്, അത് ശരിയാവില്ല ജോണി. താൻ എന്നെ പഠിപ്പിക്കണ്ട. അപ്പൊ ഇപ്പൊ ഒരു തീരുമാനം എടുക്കണം. ഞാൻ പറയും പോലെ വണ്ടി പോകണോ അതോ ഓൻ പറയണോ കേൾക്കണോ? നീ ശിവൻ പറയുന്നത് കേട്ടാ മതി. അപ്പ എടാ, നിനക്ക് എക്സ്പീരിയൻസ് ഇല്ല. അപ്പൊ ഇത്രയും മണ്ണനാവരുത്. ഇത് ഏട്ടനും കൂടെ ഉള്ള അഡ്ജസ്റ്റ്മെന്റ്. ലോഡ് ഒന്ന് പിടിച്ച് എസ് ഐക്കല്ലേ ക്രെഡിറ്റ് ഇടണേ. ഇവനെന്ന് നഷ്ടപ്പെടാൻ. ലോറി ലോഡ് നമ്മളല്ലേ. ആ ബലിയാടാവൻ പാവൻ ഡ്രൈവർ. ഇനിയൊക്കെ അപ്പന്റെ ഇഷ്ടം പോലെ ചെയ്തോ. അവൻ പറയുന്നൊന്നും നീ കാര്യമാക്കണ്ട ശിവ. ഇല്ല ഭായ്, ഇവനും എന്റെ ഭായിയല്ലേ ഭായ്. എന്താ, എനിക്കിതിലെ പുതിയ വല്ല വാറണ്ട് ഉണ്ടോ? ഏട്ടനോട് എസ് പി പെട്ടെന്ന് അങ്ങനെ പെരുമാറുന്ന ഞാൻ വിചാരിച്ചില്ല. അത് പോട്ടെ, സാറിപ്പോ ഒന്ന് കാര്യം പറ. എനിക്ക് ഏട്ടനോട് തനിച്ചൊന്ന് സംസാരിക്കണം. അച്ഛാ, എല്ലാരും പോയട്ടെ, പോയി ജോലി ചെയ്യേ. പറയേ. ഏട്ടന്റെ പേരിലുള്ള ആ കേസിന് ഇനി കോടതി വിധിയെ മാത്രം പേടിച്ചാ മതി. അതെനിക്കറിയാം. ഇനി ഈ തൊഴില് വേണ്ട. അങ്ങനെ പെട്ടെന്ന് അവസാനിപ്പിക്കാൻ പറ്റുന്നല്ലേ ഈ പണി? ഒരുപാട് കമ്മിറ്റ്മെന്റ്സ് ഉണ്ട്. ആരോട്? അതൊന്നും പറഞ്ഞാൽ നിനക്ക് മനസ്സിലാവില്ല. ഞാൻ വഴിയെല്ലാം നിർത്തിക്കോളാം. പറ്റില്ല, എനിക്കിത്തിരി പ്രശ്നങ്ങളോട് ബാക്കിയുണ്ട്. എന്ത് പ്രശ്നം? എന്ത് പ്രശ്നം എനിക്കില്ലാത്ത? എന്നും എനിക്ക് പ്രശ്നങ്ങൾ തന്നെയല്ലേ. വളർന്നപ്പോ മുതൽ കുടുംബത്തിന്റെ ചുമതല, തീർത്ത തീരാത്ത കടങ്ങളുടെ ബാധ്യത, നിന്റെ പഠിപ്പ്, അനീതിയുടെ പഠിപ്പ്, ഇനി അവളുടെ കല്യാണം. ഒന്നും പറഞ്ഞിട്ട് കാര്യമില്ലെന്നറിയാം. ആ കറിയാച്ചന്റെ കടവെങ്കിലും തീർത്താ നിർത്തിക്കോളാം ഞാനെല്ലാം. അതൊന്നും എനിക്ക് കേൾക്കണ്ട. പിന്നെ എന്താ നിനക്ക് കേൾക്കേണ്ടത്? നീ തീർക്കുവാ കടം. അയാൾ കരമാസത്തെ പലിശ കൊടുക്കാൻ തികയില്ലോ നിനക്ക് കിട്ടുന്ന ശമ്പളം. വേണ്ട, പറഞ്ഞ ചിലപ്പോ കൂടിപ്പോവും. ഇനി ഞാനായിട്ട് നിനക്കൊരു പ്രശ്നം ഉണ്ടാക്കില്ല. പോരെ പോരാ, എനിക്ക് നാണക്കേടാ. ഡിപ്പാർട്ട്മെന്റ് മുന്നിലും പബ്ലിക്കിന്റെ മുന്നിലും എന്റെ ഏട്ടൻ ഒരു കള്ളനാണെന്ന് പറയുന്നത് എനിക്ക് കുറച്ചില്ല. കുറച്ചില്ലോ? എടാ, നീ ഇട്ടിരിക്കുന്ന യൂണിഫോമിന് വരെ ഞാൻ കടത്തിയ സ്പിരിറ്റിന്റെ മണമുണ്ട്. അത് മറക്കല്ലേ. നീ പോപ്പോ. പിന്നെ അനിയൻ എസ് ഐ ആണെന്ന സ്വാധീനം വെച്ച് സ്പിരിറ്റ് കടത്താനാണ് പരിപാടിയെങ്കിൽ അത് നടക്കില്ല. ഇനി ഒറ്റ ലോഡ് സ്പിരിറ്റ് പോലും പരമശിവം കടത്തില്ല. അതിന് ഞാൻ സമ്മതിക്കില്ല. എടാ, പരമശിവം സ്പിരിറ്റ് കടത്താൻ തുടങ്ങിയിട്ട് കാലം കുറച്ചായി. ഇതുപോലെ പല വെല്ലുവിളികളും നേരിട്ടിട്ടുണ്ട്. ഇനി നിന്നോടാണെങ്കിലും അങ്ങനെ തന്നെ. നീ വേണമെങ്കിൽ സമയം കുറിച്ചിട്ടോ, നാളെ രാത്രി കൃത്യം 9:10 ഇടയ്ക്ക് വാളയാർ ചെക്ക് പോസ്റ്റിലൂടെ എന്റെ ലോഡുകൾ കടന്നുപോകും.
നിനക്ക് തടയാമെങ്കിൽ നീ തടഞ്ഞോ. രണ്ട് സൈഡും ബ്ലോക്കാ, ഒരു മണിക്കൂറൊക്കെ ചെക്ക് പോസ്റ്റ് അടച്ചിടുക പറഞ്ഞാ അത് വേണോ? താനിപ്പോ ഞാൻ പറയുന്ന പോലെ അങ്ങോട്ട് കേട്ടാ മതി. മാറ്റണോ വണ്ടി? ചേട്ടനും അനിയനും തമ്മിലുള്ള വാശിക്കായി ഈ പ്രഹസനം. കഷ്ടമാണ് സർ. എസ് പി ഓർഡർ അനുസരിക്കാതെ പറ്റൂ. സർ ഒരു കോളുണ്ട്. ആരാടോ? എസ് പി ആണ് സർ. സർ പാലക്കാട് ചിറ്റൂർ വൻ തീപിടുത്തം. നമ്മുടെ ഫയർഫോഴ്സ് ഓഫീസറല്ല കോയമ്പത്തൂർ ഇൻഫോം ചെയ്തിട്ടുണ്ട് ഏത് നിമിഷം അവിടുന്ന് ഫയർ എഞ്ചിൻ വരും. സോ ഓപ്പൺ ദ ചെക്ക് പോസ്റ്റ് ആൻഡ് ക്ലിയർ ദ റൂട്ട്. കോയമ്പത്തൂർ ഫയർ ഫോഴ്സ് വരുന്ന എല്ലാ ചെക്ക് പോസ്റ്റുകളും ഓപ്പൺ ചെയ്യണം. അറിയാം സർ. ബാരിക്കേഡ്സ് എടുത്ത് മാറ്റി. ക്വിക്ക്. ആ മാറ്റിക്കോ. പാലക്കാട് ചിറ്റൂരിൽ വലിയ തീപിടുത്തം. കോയമ്പത്തൂരിൽ നിന്നുള്ള ഫയർ എഞ്ചിൻ ഇതുവഴി കുറച്ചു നേരം മുമ്പ് കടന്നുപോയി. എന്റെ സ്പിരിറ്റുമായി ഷാർപ്പ് 10. വിഡിത്തം കാണിക്കല്ലേ ബാലി സാറേ, ഫയർ എഞ്ചിന്റെ ഒക്കെ പിന്നാലെ പിടിക്കാൻ നമ്മുടെ ഈ സർക്കാർ ജീപ്പിന് കഴിയൂ? വെല്ലുവിളികളാവാം, പക്ഷേ അത് നിന്നേക്കാൾ നാലഞ്ചോണം കൂടുതലുണ്ടവനോടാവരുത്. വരട്ടെ സബ് ഇൻസ്പെക്ടർ ബാലു ദാമോദർ. ഇന്നാണാ എന്റെ ജീവിതത്തിലെ ഏറ്റവും സന്തോഷമുള്ള ദിവസം. അവൻ തോക്കണം, തോറ്റു തോറ്റു തൊപ്പിയിടണം, അവസാനം ആ തൊപ്പി വലിച്ചെറിഞ്ഞ് മുട്ടുമടക്കണം. ശിവ, നീ എന്താ ഒരു സന്തോഷമില്ലാതിരിക്കുന്നേ? എന്റെ അനിയൻ പഠിച്ച പോലീസ് ഓഫീസർ ആവണം, ആരുടെ മുമ്പിലും തലകുനിക്കാത്ത വലിയ ഓഫീസർ, അതായിരുന്നു എന്റെ ആഗ്രഹം. പക്ഷെ അവൻ എന്റെ മുമ്പിൽ തോറ്റപ്പോ ശരിക്കും ഞാനല്ലേ ബൈ തോറ്റത്. ശിവ, ഓരോ തവണ ഞാൻ അവന്റെ മുമ്പിൽ ജയിക്കുമ്പോഴും എന്റെ മനസ്സ് വിങ്ങായിരുന്നു. ഞാൻ ഈ തൊഴിൽ നിർത്തുകയാണ് ബൈ. ശിവ, നീ ശരിക്കും ആലോചിച്ചിട്ടാണോ ഈ പറയുന്നത്? ശരിക്കും ആലോചിച്ചിട്ടാ. എന്റെ ഈ മുഖാരും അറിയരുതെന്ന് ഞാൻ ആഗ്രഹിച്ചിരുന്നു, പക്ഷേ എന്റെ അനിയൻ അറിഞ്ഞു. ഇനി അമ്മ കൂടി അറിഞ്ഞാൽ പിന്നെ എനിക്കത് ആലോചിക്കാൻ കൂടി വയ്യ. അമ്മ അറിയുന്നതിന് മുമ്പ് എല്ലാം അവസാനിപ്പിക്കണം. ഞാൻ നിർത്തുകയാണ് ഭായ്. നീ അങ്ങനെ പറഞ്ഞാൽ നീ വന്നതി പിന്നെയാ എന്റെ ഈ ഉയർത്തെഴുന്നേൽപ്പ്. നീ പോയാൽ അപ്പാ ഇയാള് പോണേ, പോട്ടെപ്പാ, നമുക്കൊന്നും ചെയ്യാറിയില്ലേ. ജോണി. ഓ, ജോണി പറഞ്ഞതാണ് ശരി ഭായ്. എന്നെ പോകാൻ അനുവദിക്കണം. എന്ന് കരുതി ഒരു ആവശ്യം വന്നാല് ഭായിയുടെ വെളിപ്പുറത്ത് ഞാൻ ഉണ്ടാവും. പിന്നെ കണക്കി കൂടുതൽ കാശ് ഞാൻ എടുത്തിട്ടുണ്ട് എന്റെ ബാധ്യതകൾ തീർക്കാനായിട്ട്. നിന്നോട് ഞാൻ കണക്ക് പറഞ്ഞിട്ടുണ്ടോ ശിവ? കടലിൽ കളഞ്ഞാലും അളന്ന് കളയണമെന്നല്ലേ ബായി?